ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ പെയിൻറ്റാണ് ചെയ്യുന്നത്. എല്ലാ ബോട്ടിലും ചെയ്യുന്നത് പോലെ ഞാൻ ബേസ് കോട്ട് അടിച്ചിട്ടുണ്ട്. ഹോം മെയ്ഡ് ജിസോയുടെ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ജിസോ അല്ലെങ്കിൽ വാൾ പെയിൻറ്റ്, അത് രണ്ടില്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ്, ഇത് ബേസ് കോട്ടായിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇത്രയും കളേഴ്സ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. എന്നിട്ട് അതൊരു ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ഈ വിരലിൽ വെച്ചിട്ടാണ് ഈ ബോട്ടിൽ ഈ കളറ് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഓരോ കളർ എടുത്തിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് പിങ്ക്, പിന്നെ റെഡ്, പിന്നെ ഓറഞ്ച്, പിന്നെ യെല്ലോ, പിന്നെ ഗ്രീനറി, പിന്നെ ബ്ലൂ, പിന്നെ പർപ്പിൾ എന്നീ കളേഴ്സാണ് ഈ ബോട്ടിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇത് മുഴുവൻ ഈ വിരൽ ഉപയോഗിച്ച് ഇതുപോലെ ബോട്ടിൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഈ ബോട്ടിലിൻ്റെ മറു സൈഡിൽ ഞാൻ വേറൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ്, ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച്. ആ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇപ്പോൾ നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ട് ഈ കളറ് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ബോട്ടിൽ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റും ഒരു പോയിൻറ്റ് ബ്രഷും അത് ഉപയോഗിച്ച് നമുക്കൊരു മരത്തെ വരച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മരമാണ്. നമുക്ക് ഈ കാണുന്നത് പോലെ മരത്തിനെ വരച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ പെയിൻറ്റ് കൊണ്ട് തന്നെ ഒരു ഔട്ട്ലൈൻ പോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം വരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ ഒന്നും കൂടി ഡാർക്കൻ ചെയ്യാം. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഡിസൈൻ, എളുപ്പത്തിലുള്ള ഡിസൈൻ ഈ ബോട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബ്ലാക്ക് ഉപയോഗിച്ച് മരത്തിന് വരച്ച് കഴിഞ്ഞു. ഞാൻ ആദ്യം ഔട്ട്ലൈൻ ഇട്ട് അതിനൊന്നും കൂടി ഡാർക്കൺ ചെയ്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ പെയിൻറ്റിങ് കഴിഞ്ഞു. വളരെ സിമ്പിൾ ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.